വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ യു പി സ്കൂളിൽ ആരംഭിച്ച് കേരള മോഡൽ സ്കൂൾ പദ്ധതിയായി മാറിയ ജീവൻ ജീവന്റെ ജീവൻ 17-ാം വർഷത്തിലേക്ക്. സ്കൂൾ അങ്കണത്തിലെ ഔഷധത്തോട്ടത്തിൽ വിദ്യാർത്ഥികളെ ഓമനിച്ചു വളർത്തിയ മണിക്കുട്ടിയാടിന്റെ 12-ാം തലമുറയിലെ മിന്നൂട്ടിയാണ് മറ്റൊരു വിദ്യാർത്ഥിനിക്ക് സ്വന്തമായത്. നാട്ടിക MLA ആയിരിക്കെ ടി എൻ പ്രതാപൻ MP ആശയമായിരുന്നു ജീവൻ ജീവന്റെ ജീവൻ. സ്കൂൾ ബാഗിൽ കുട്ടികൾ കരുതിയിരുന്ന ഒരു പിടി പുല്ലും 10 പ്ലാവിലയുമായിരുന്നു മണിക്കുട്ടിയാടിനുള്ള ഭക്ഷണം. സ്കൂളിലെ ഔഷധത്തോട്ടത്തിലാണ് മണിക്കുട്ടിയെ താമസിപ്പിച്ച് വളർത്തിയത്. 2008 ആഗസ്റ്റ് 5 അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി പദ്ധതിയെ കേരള മോഡൽ പദ്ധതിയായി ഏറ്റെടുത്തു. ജീവൻ ജീവന്റെ ജീവൻ പദ്ധതിയുടെ 17-ാം വർഷത്തിലെത്തുമ്പോൾ ഗോട്ട് ക്ലബിലെ അംഗങ്ങളായ കുട്ടികൾ സ്നേഹിച്ചു വളർത്തിയ 56-ാമത്തെ ആട്ടിൻകുട്ടിയെയാണ് കൈമാറാനായത്. പച്ചക്കറി വിറ്റുകിട്ടിയ പണവും രക്ഷിതാക്കൾ നൽകിയ പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി. AS ആദിൽ മുബാറക് ജീവന്റെ ജീവനായി വളർത്തിയ മിന്നുവിന്റെ മകൾ മിന്നുട്ടിയെയാണ് ഈ വർഷത്തെ ഗോട്ട് ക്ലബ് അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി PR ദേവനന്ദനയ്ക്കായി സമ്മാനിച്ചത്. സ്കൂൾ ഔഷധത്തോട്ടത്തിലെ ഹരിത ക്ലാസ് മുറിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിക്ക് രൂപം നൽകിയ TN പ്രതാപൻ MP ആട്ടിൻകുട്ടിയെ വിദ്യാർത്ഥിനിക്ക് കൈമാറി. TCV News, തൃപ്രയാർ.